ಪ್ರಭಾತಭೇರಿ. ഇത് 2019 പുതുവർഷത്തിലെ ആദ്യ പ്രഭാതഭേരിയിൽ പ്രതീക്ഷകളും ആശംസകളുമാണ്, ഓർമ്മകളും ഓർമ്മപ്പെടുത്തലുകളുമാണ്. ഇന്ത്യയോടൊപ്പം ഇന്തോനേഷ്യയും അഫ്ഗാനിസ്ഥാനും നൈജീരിയയുമൊക്കെ ഭരണസാരഥ്യം പരീക്ഷിക്കുന്ന വർഷമാണിത്. ഇംഗ്ലണ്ടിൽ ലോകകപ്പ് ക്രിക്കറ്റും ഫ്രാൻസിൽ വനിതാ ലോകകപ്പ് ഫുട്ബോളും ആരവങ്ങളുയർത്തുന്ന വർഷം. പ്രാദേശിക ഭാഷകളുടെ തായ്വേരുകൾ ബലപ്പെടുത്താനായി UN തിരഞ്ഞെടുത്ത വർഷം. ഒന്നാം ലോകയുദ്ധത്തിൻ്റെ അലയൊടുങ്ങിയതിൻ്റെ ശതാബ്ദിയിൽ കടുത്ത പ്രകൃതി പരീക്ഷണങ്ങളുടെ തിരമാലകളെ വകഞ്ഞുമാറ്റിയ ആശ്വാസത്തിലാണ് നമ്മൾ മലയാളികൾ. പ്രതിസന്ധികൾ കടന്നുപോയപ്പോഴും 2018 മുഖമുദ്ര അനുദിന ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലേക്കും കടന്നുവന്ന ഡിജിറ്റലൈസേഷനായിരുന്നു. 2019 കാത്തിരിക്കുന്നത് എന്താണെന്ന് നമുക്കറിയില്ല. പക്ഷേ പിന്തുടരേണ്ട ചില അടിസ്ഥാന പ്രമാണങ്ങളുണ്ട്. കലാകാരന്മാരുടെ കാഴ്ചപ്പാടിലൂടെയാണ് ഈ ചെറു കേൾവി സഞ്ചാരം. മറവിയുടെയും ഓർമ്മയുടെയും കാലുകൾ മാറി മാറി വച്ച് കാലങ്ങളെ മറികടക്കുന്ന ജീവിതയാത്രയുടെ വിജയരഹസ്യത്തെക്കുറിച്ച് കവിയും ഗാനരചയിതാവും സംവിധായകനുമായ ശ്രീകുമാരൻ തമ്പി. മനുഷ്യ ശരീരത്തിൽ രണ്ട് കാലുകളുണ്ട്. ഈ രണ്ട് കാലുകളുകൊണ്ടാണ് നമുക്ക് നടക്കാൻ കഴിയുന്നത്. ഈ മനുഷ്യ ശരീരം പോലെയാണ് മനുഷ്യന്റെ മനസ്സും. മനസ്സിനും രണ്ട് കാലുകളുണ്ട്. ഒരു കാലിന്റെ പേര് ഓർമ്മയെന്നും ഒരു കാലിന്റെ പേര് മറവിയെന്നുമാണ്. അതായത് ചിലത് മറന്നിട്ട് ചിലത് ഓർമ്മിക്കുക, മറവിയുടെ ഒരു കാല് വെച്ചിട്ട് പിന്നീട് ഓർമ്മയുടെ ഒരു കാല് വെക്കുന്നത് കൊണ്ടാണ് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നത്, നമ്മുടെ മനസ്സിന് മുന്നോട്ട് സഞ്ചരിക്കാൻ കഴിയുന്നത്. നമ്മൾ മറവിയിൽ തന്നെ കുരുങ്ങി കിടക്കുകയാണെങ്കിൽ മുന്നോട്ട് സഞ്ചരിക്കാൻ കഴിയില്ല. അതുപോലെ മറവി പൂർണ്ണമായി നഷ്ടപ്പെട്ടാലും നമുക്ക് ജീവിക്കാൻ പ്രയാസമാണ്. എല്ലാവരും ആഗ്രഹിക്കുന്നത് വിജയമാണ്. വിജയം സ്വപ്നം കണ്ടുകൊണ്ടാണ് നമ്മൾ നടക്കുന്നത്, നമ്മൾ പ്രവർത്തിക്കുന്നത്. പക്ഷേ എല്ലാവർക്കും എല്ലായിടത്തും വിജയിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് തോൽവിയെ സ്വീകരിക്കാൻ നമ്മൾ ചിലപ്പോഴെങ്കിലും തയ്യാറാകണം. നമ്മൾ എല്ലാ സംരംഭങ്ങളിലും ജയിക്കുകയാണെങ്കിൽ ഒരിക്കലും തോൽവി എന്താണെന്ന് നമുക്ക് മനസ്സിലാകാതെ പോകും. തോൽവി കൂടെ അറിഞ്ഞാൽ മാത്രമേ വിജയത്തിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാകുകയുള്ളൂ. അതുകൊണ്ട് എല്ലാവരും കഠിനമായി പ്രയത്നിക്കണം. ഇതായിരിക്കട്ടെ നിങ്ങളുടെ ഈ വർഷത്തെ മുന്നോട്ടുള്ള ജീവിതായോധനത്തിന് ഒരു പാഥേയമായി കയ്യിൽ വെക്കേണ്ടതെന്ന് ഞാൻ വിചാരിക്കുന്നു. 2019 നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് കൊണ്ടുവരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പുതുവർഷ ആഘോഷങ്ങളുടെ ഓർമ്മകൾ സമ്മാനിക്കുന്നു പ്രിയ ഗായിക KS ചിത്ര. എല്ലാ വർഷവും December 31 എന്റെ ചേച്ചിയുടെ ബർത്ത്ഡേ ആണ്. അപ്പൊ ആ ദിവസം ഞങ്ങൾ കഴിവതും ഒത്തുകൂടാറുണ്ട് എവിടെയെങ്കിലും ഒരിടത്ത്. എന്നിട്ട് ബർത്ത്ഡേ സെലിബ്രേഷനോടൊപ്പം ന്യൂഇയറും സെലിബ്രേറ്റ് ചെയ്തിട്ട് ഞങ്ങൾ ചെയ്യാറ്. അങ്ങനെ ഒരു പതിവ് ഉണ്ടായിരുന്നു. സാധാരണ ഒരുത്തിരി കവിതകളൊക്കെ എഴുതി അയക്കാറുണ്ട്, പടം വരച്ചതും അങ്ങനെയൊക്കെ ഓരോരുത്തർ അയച്ചു തരാറുണ്ട്. ന്യൂഇയർ ദിവസം ഇളരാജ സാറിന്റെ റെക്കോർഡിംഗ് ഉണ്ടെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ അന്ന് സാറ് വന്നിരിക്കുന്ന എല്ലാ മ്യൂസീഷ്യൻസിനും 100 രൂപയുടെ ഒരു പുതിയ നോട്ട് തരുമായിരുന്നു. അപ്പൊ ഒരിക്കലും എനിക്കും അത് കിട്ടിയിട്ടുണ്ട്. പിന്നെ ബാക്കിയെല്ലാം ന്യൂഇയറിനും സ്റ്റുഡിയോയിൽ പോകണം, ഒരു തുടക്കം പോലെ പാടണം എന്നുള്ളൊരു എല്ലാ ന്യൂഇയറിനും ഒരു റെക്കോർഡിംഗ് പാടാറുണ്ട്. പുറം രാജ്യങ്ങളിൽ വെച്ച് ന്യൂഇയർ സെലിബ്രേഷൻസ് കണ്ടിട്ടുണ്ടെന്ന് പറയണത് ആകെ ദുബായിലിരിക്കെ ഞങ്ങളുള്ളപ്പോ ഒരു ന്യൂഇയർ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ കണ്ടു. അല്ലാതെ അമേരിക്കയിൽ വെച്ച് ഒരു പ്രാവശ്യം ന്യൂഇയർ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ വലിയ ഫയർ ക്രാക്കേഴ്സിന്റെ ഒക്കെ ദൂരെ നിന്ന് ഞങ്ങൾ കണ്ടാസ്വദിച്ച് വന്നിട്ടുണ്ട്. 2019 വേണ്ടിയിട്ട് എല്ലാവർക്കും എന്റെ ഹാപ്പി ന്യൂ ഇയർ. വണ്ടി ഓടിച്ചോടിച്ച് വഴി തെറ്റിത്തെറ്റി അവസാനം ലക്ഷ്യത്തിലെത്തിയ ഒരു പുതുവർഷ രാവിന്റെ സ്മരണയിൽ ചലച്ചിത്ര സംവിധായകൻ സത്യൻ അന്തിക്കാട്. ശരിക്കും തമാശ നിറഞ്ഞൊരു ഓർമ്മ എന്ന് പറയുന്നത്, ഒരിക്കലൊരു December 31 ഞാനും ശ്രീനിവാസനും കൂടി ഒരു പുതിയ കഥ എഴുതാൻ വേണ്ടിയിട്ട് തിരുവനന്തപുരത്ത് താമസിച്ചിരുന്ന ഒരു ദിവസമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അന്ന് തിരുവനന്തപുരത്ത് ഗീത് ഹോട്ടലിലാണ് ഞാനും ശ്രീനിയും കൂടി താമസിക്കുന്നത്. 31 ഒരു 11 9 കഴിഞ്ഞപ്പോൾ നെടുമുടി വീട് കുടിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഏതായാലും ന്യൂ ഇയർ തുടങ്ങാൻ വേണ്ട സമയത്ത് ഭക്ഷണം ഹോട്ടലിൽ കഴിക്കണം, എന്റെ വീട്ടിൽ വന്ന് കഴിക്കാമോ. എനിക്ക് അന്നൊരു മാരുതി കാറാണ്, ഞാൻ ആ മാരുതി കാർ എടുത്തിട്ട് ഞാനും ശ്രീനിയും കൂടി എനിക്ക് അറിയില്ല വഴി വേണുവിന്റെ വീട്ടിലേക്ക് വന്നു. അത് നഗരത്തിൽ നിന്ന് കുറച്ച് മാറിയിട്ടാണ് നെടുമുടി വീടിന്റെ തമ്പ് എന്നുള്ള വീട്. അപ്പൊ ഞങ്ങൾ അവിടെ ചെന്നു വലിയ സന്തോഷം.
സന്തോഷ വീണു സുശീലൊക്കെയുടെ നല്ല വിഭവസമൃദ്ധമായ ഭക്ഷണം ഒക്കെ ഉണ്ടാക്കി, തമാശകളൊക്കെ പറഞ്ഞ് വീണു പാട്ടൊക്കെ പാടി, അങ്ങനെ 12 മണിയായി നേരം കൊടുത്തു. വലിയ സന്തോഷപൂർവ്വം ഒരു 1 മണി ഒരു 1.5 മണിയായപ്പോ ഞങ്ങൾ അവിടുന്ന് തിരിഞ്ഞു പോരാം. തിരിച്ചു വരുമ്പോ ശ്രീനിവാസിന് വെറുതെ ഒരു തോന്നൽ, വണ്ടി ഞാൻ ഓടിക്കാൻ തോന്നി. തലയണമന്ത്രം എന്ന സിനിമ എടുക്കുന്നതിനൊക്കെ മുമ്പാണ് ഞങ്ങൾ രണ്ടാളും കൂടെ ഒന്നിച്ച് ഡ്രൈവ് പഠിച്ചത്. അതിന്റെ സീനുകളാണ് പലപ്പോഴും തലയണമന്ത്രത്തിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പം ശ്രീനി അന്ന് വണ്ടി എടുത്ത് നിർത്തിയതിനു ശേഷം വണ്ടി തൊട്ടിട്ടില്ല എന്ന് എനിക്കറിയാം. എനിക്കാണെങ്കിൽ എന്റെ മാരുതി കാർ വാങ്ങിച്ചിട്ട് അധികം കാലം ആയിട്ടില്ല. ഞാൻ പറഞ്ഞു, വേണ്ട ശ്രീനി, ശ്രീനി എന്നോ ഞാൻ ഓടിച്ചോളാം. അല്ലല്ല, ഞാൻ ഇങ്ങനെ തെട്ടുമുട്ടൊന്നുമില്ല, രാത്രി ആകുമ്പോൾ ട്രാഫിക് ഒന്നും ഉണ്ടാവില്ല, ഞാൻ ഓടിച്ചോളാം. ഞാൻ പറഞ്ഞു അത് വേണ്ടതാണ്, എനിക്ക് എന്റെ വണ്ടി ഇങ്ങോട്ട് കൊടുക്കാനുള്ള പേടി മടി. അപ്പം ശ്രീനി പറഞ്ഞു, എന്നാ ശരി നിങ്ങൾ ഓടിച്ചു, എന്നോട് പിണങ്ങി. അങ്ങനെ ഞാൻ വണ്ടി കൊണ്ട് വീണന്റെ വീട്ടിൽ നിന്ന് മെയിൻ റോഡിലേക്ക് എത്തിയിട്ട് ഞാൻ ശ്രീനി ചോദിച്ചു, വഴി അറിഞ്ഞോടാ, ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ? ശ്രീനി പറഞ്ഞു, എനിക്ക് അറിഞ്ഞോടാ, പുള്ളിക്ക് അറിയാം, പക്ഷെ ഈ പിണങ്ങിയത് കൊണ്ട് എന്നെ വഴി പറഞ്ഞതില്ല. ഞാൻ നേരെ റൈറ്റിലേക്ക് തിരിച്ചു. വഴി തെറ്റി ഏതെല്ലാമോ വഴികളിലൂടെ പാതിരാത്രി മുഴുവൻ പുള്ളി കണ്ണടച്ചെങ്ങനെയിരിക്കുകയാണ്. ഒരാളോട് വഴി ചോദിക്കാൻ പറ്റില്ല, ആരാണെന്ന് നേരത്തെ കാണാനില്ല. സൈഡിലൂടെ ആൾക്കാർ ഹാപ്പി ന്യൂ ഇയർ എന്നൊക്കെ കൊഞ്ഞ് പോകുന്നുണ്ട്. ഇതൊക്കെ ശ്രീനിയാണ് ഓടിച്ചിരുന്നെങ്കിൽ ഡെഫിനറ്റായിട്ട് ആ വണ്ടിയെ തട്ടുമായിരുന്നു. അപ്പം അങ്ങനെ വളഞ്ഞ് 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 അവസാനം എവിടെയോ കവടിയാർന്നൊരു ബോർഡ് കണ്ട് ആ വഴിയിൽ കൂടെ കയറി ഒരു 3 മണി കഴിഞ്ഞിട്ടാണ് ഞാൻ റൂമിലെത്തുന്നത്. ന്യൂ ഇയർ എന്ന് പറയുന്നത് വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു അനുഭവമായിരുന്നു. പിറ്റേ ദിവസം പറഞ്ഞപ്പോൾ ശ്രീനി ചിരിക്കുകയാണ്, ശ്രീനി പറഞ്ഞു, അല്ല ഞാനൊന്ന് വണ്ടി ഓടിച്ച് നോക്കാം എന്ന് വിചാരിച്ചിരുന്നുള്ളൂ, പിന്നെ നിങ്ങളേതായാലും തരാതിരുന്നപ്പോൾ പിന്നെ നിങ്ങൾ ബുദ്ധിമുട്ടിക്കോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. സമൂഹം എന്നെ കാണുന്നത് മാത്രം പ്രതിഫലിപ്പിക്കുകയല്ല, ഞാൻ എന്താണെന്ന സമൂഹത്തെ മനസ്സിലാക്കുകയാണ് ഓരോ പുതിയ ദിവസവും ചെയ്യേണ്ടത്. ചലച്ചിത്ര താരം പ്രയാഗ മാർട്ടിൻ. ഒരു വർഷം പുതിയതായിട്ട് നമ്മൾ തുടങ്ങുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ വളരെ പേഴ്സണലായിട്ട് ക്ലോസ് ആയിട്ടുള്ളവരുടെ കൂടെ തുടങ്ങുന്നതാണ്. എനിക്ക് പണ്ടും ഇന്നും നാളെയും എന്നും എനിക്ക് ആഗ്രഹം അത് തന്നെയാണ്. പേരൻസിന്റെ ഒപ്പമുള്ള ന്യൂ ഇയർ, പള്ളി പോവുക, രാത്രി പറ്റിയില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 1 ജനുവരി 1 രാവിലെയെങ്കിലും പോയിട്ട് ഐശ്വര്യമായിട്ട് പള്ളിയിൽ പോയി പ്രാർത്ഥിച്ച് ഇറങ്ങുക, ഇതൊക്കെയാണ് ബേസിക് ആയിട്ട് മാൻഡേറ്ററി ആയിട്ട് എനിക്ക് ഞാൻ ചെയ്തുകൊണ്ടിരുന്നതും ചെയ്യാൻ ആഗ്രഹിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ. അതിനൊരിക്കലും ഒരു മാറ്റവും വരരുതേ എന്നുള്ള പ്രാർത്ഥനയായിട്ടാണ് എല്ലാ വർഷത്തെയും ന്യൂ ഇയർ തുടങ്ങുന്നത്. ഒരു അഭിനേത്രി ആയതിനു ശേഷം ന്യൂ ഇയേഴ്സ് പ്രൊഫഷണലി ഞാൻ നോക്കിക്കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, പുതിയൊരു വർഷം തുടങ്ങാണ്, കഴിഞ്ഞ വർഷത്തെക്കാൾ കൂടുതൽ മെച്ചപ്പെട്ട് ഞാൻ പറയുന്ന അഭിനേത്രിയെ കുറേം കൂടെ ബെറ്റർ ആക്കി പ്രേക്ഷകരുടെ മുമ്പിൽ എത്തിക്കാൻ ഞാൻ തന്നെ എഫേർട്ട്സ് ഇടുന്നുണ്ട്. അത് ഇയർലി ബേസിസ് എന്നുള്ളൊരു സംഭവത്തിലപ്പുറം എവറി ഡേ ബേസിസിൽ നടക്കുന്ന ഒരു സെൽഫ് അനാലിസിസ് ചാർട്ടിൽ ഉൾപ്പെടുന്ന ഒരു കാര്യമാണ്. ചാർട്ട് എന്നൊക്കെ ഉള്ളത് അതിനൊരു പീരീഡ് ഉണ്ട്, അതിന് അതിൻ്റെതായ ഒരു കാലാവധി ഉണ്ട്, അത് ഞാൻ അറിയുന്നു, മനസ്സിലാക്കുന്നു. അപ്പൊ തീർച്ചയായിട്ടും ഈ പുതുവർഷം മെസ്സേജ് കിട്ടുക അയക്കുക എന്നൊക്കെ ഉള്ളത് ഇതൊന്നും വലിയ മാറ്ററേ ആവുന്നില്ല, അതാണ് സത്യം. വെറും ഒരു ഫിലിമിൽ മാത്രം ഒരുങ്ങി കൂടുന്ന പ്രയാഗ മാത്രം എന്ന് പറയുന്ന ആക്ട്രസ് എന്നുള്ള ഒരു ഇതിലാണ് പബ്ലിക് എന്നെ കാണുന്നത്. പബ്ലിക് എന്നെ എങ്ങനെ കാണുന്നു അതുപോലെ ഞാൻ എന്നെ കാണാൻ തുടങ്ങും. അത് വളരെ ഡേഞ്ചറസ് ആണ്. പകരം ഞാൻ പ്രയാഗ റൂട്ട് മാർട്ടിനാണ്, അതായത് പേഴ്സണലി ഞാൻ എന്താണോ അത് ആരാണ് എന്ന് മനസ്സിലാക്കി കൊടുക്കാനുള്ള ജേണിയാണ് തീർച്ചയായിട്ടും ഓരോ ഡേയും എന്റെ പ്രൊഫഷനിൽ. പ്രഭാതഭേരിയിലെ എല്ലാ ശ്രോതാക്കൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ. സ്വപ്നങ്ങളെ കഠിനാധ്വാനവും ഉത്തരവാദിത്തത്തോടുള്ള ആത്മാർത്ഥതയും കൊണ്ട് യാഥാർത്ഥ്യമാക്കുകയാണ് വേണ്ടത്. മജീഷ്യൻ ഗോപിനാഥ് മുതുകാട്. കോടാനുകോടി വർഷങ്ങൾക്കിടയിൽ ഒരു അപേക്ഷ പോലും കൊടുക്കാതെ, ഒരു ക്യൂവിലും നിൽക്കാതെ, ആരും റെക്കമെൻഡ് ചെയ്യാതെ സൗജന്യമായിട്ടാണ് നമ്മൾ ഈ മനോഹരമായ ഭൂമിയിൽ പറന്നു വീണത്. നമുക്ക് വലിയൊരു ഉത്തരവാദിത്വമുണ്ട്. കാരണം ഇനി നമ്മൾ ഈ ഭൂമിയിൽ വരാൻ പോകുന്നില്ല. നമ്മൾ നടക്കുന്ന വഴികളിൽ നമ്മുടെ കാൽപാദങ്ങൾ പതിച്ചു വെച്ച് നാളെ വരുന്ന ഒരു തലമുറയ്ക്ക് നമുക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ സാധിക്കണം. നോക്ക്, എന്റെ പതിഞ്ഞു കിടക്കുന്ന കാൽപാദുകൾ കണ്ടോ എന്നുള്ളത്. അതിന് വ്യത്യസ്തമായ വഴികളിലൂടെ നടക്കുകയും വളരെ പോസിറ്റീവായിട്ട് നമ്മൾ ചിന്തിക്കുകയും വേണം. ഒരു നിമിഷം പോലും തളർന്നിരിക്കാതെ ഓരോ നിമിഷവും ഉണർന്നിരുന്ന് നമുക്ക് പ്രവർത്തിക്കുവാൻ സാധിക്കണം. അത് തന്നെയാണ് ഏറ്റവും പ്രധാനം. അവിടെ നമുക്ക് ആത്മവിശ്വാസം വേണം, തീർച്ചയായിട്ടും ഒരുപാട് പ്രതീക്ഷകൾ, നല്ലൊരു ഒരു ആംബീഷൻ നമുക്ക് വേണം. അതുപോലെ തന്നെ നമ്മൾ ഏത് മേഖലയിലാണോ പ്രവർത്തിക്കുന്നത് ആ മേഖലയോടുള്ള ആത്മാർത്ഥത വേണം. പിന്നപ്പുറം കഠിനാധ്വാനം ചെയ്യാനുള്ള മനസ്സ് വേണം. കാരണം കഠിനാധ്വാനം ചെയ്യാതെ ലോകത്ത് ഒരാളും വളർന്നിട്ടില്ല. ഞാൻ എന്റെ മേഖലയിൽ എത്രമാത്രം കഠിനാധ്വാനം ചെയ്തു എന്നറിയുന്നവർക്ക് എന്റെ പ്രശസ്തി ഒരിക്കലും ഒരു അത്ഭുതമാവുകയില്ല എന്നുള്ളത് മൈക്കലാഞ്ചലോ തങ്കലിപികൾ എഴുതി വെച്ചിട്ടുണ്ട്. അബ്ദുൽ കലാം പറഞ്ഞതുപോലെ, സ്വപ്നം കാണുക, സ്വപ്നം കാണുക, സ്വപ്നം കാണുക, സ്വപ്നങ്ങൾ ചിന്തകളാകും, ചിന്തകൾ പ്രവൃത്തിയിലേക്ക് നയിക്കും എന്ന് പറയുന്നത് പോലെ നല്ല സ്വപ്നങ്ങൾ കണ്ട് നല്ല യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് നല്ല ഒരു വർഷം ആശംസിക്കുന്നു. ഈ വർഷം മുതൽ നമുക്ക് കൂടുതൽ കൂടുതൽ ഊർജ്ജസ്വലരായിട്ട് നമുക്ക് എല്ലാവർക്കും കൂട്ടുചേർന്ന് പ്രവർത്തിക്കാം നല്ലൊരു നാളേക്ക് വേണ്ടിയിട്ട്. പ്രതിഭയോടൊപ്പം പ്രയത്നവും കൂടി ഉണ്ടെങ്കിൽ ഓരോ ദിവസവും കൈപ്പിടിയിലാക്കാമെന്നാണ് ഓർമ്മപ്പെടുത്തലുകളെല്ലാം. പ്രകൃതിയുടെ പരീക്ഷാമുറിയിൽ നിന്ന് കഷ്ടിച്ചു ജയിച്ച് പുറത്തു കടന്നവരാണ് നമ്മൾ. അടുത്ത പരീക്ഷയ്ക്ക് മുൻപ് തെറ്റിപ്പോയ ഉത്തരങ്ങൾ തിരഞ്ഞുപിടിച്ച് പഠിക്കുകയാണ് ആദ്യം വേണ്ടത്.
അത് നിറവേറ്റാൻ നമുക്കാവട്ടെ എന്ന പ്രാർത്ഥനയോടെ ഹൃദയം നിറഞ്ഞ പുതുവത്സര ആശംസകൾ. പ്രഭാതഭേരി സമാപിക്കുന്നു.